നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസരം വീണ് കിട്ടി എം വി ഗോവിന്ദൻ പണി തുടങ്ങി. വീണാ വിജയനെ താങ്ങി പാർട്ടിയുടെ മാനം കളയാൻ ഇനി വയ്യ. വീണാ വിജയന് നേരെ പാർട്ടിയിൽ എതിർപ്പുയർന്നിട്ടുണ്ട്. ആ ഒഴുക്കിനൊത്ത് നീന്താൻ പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം. ഒരു താൽക്കാലിക ഇടവേളയല്ല ഉണ്ടാകാൻ പോകുന്നത്. വീണാ വിജയന്റെ ഹർജി തള്ളിയതിന് താൻ എന്തിന് മറുപടി പറയണം എന്ന എം വി ഗോവിന്ദന്റെ ചോദ്യത്തിൽ എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പടി വരെ കണ്ടു എന്നർത്ഥം. ഇനി വയ്യ. ഈ നാവ് സെക്രട്ടറിയായ നാൾ മുതൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ഇനി അത് തിരിച്ചെടുത്തില്ലെങ്കിൽ കടും വെട്ട് വെട്ടുമ്പോൾ എടുക്കാനൊന്നും ശേഷിക്കില്ലെന്ന് സഹധർമ്മിണികൾ തലയണമന്ത്രം മന്ത്രിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മംഗമാരും. സി പി എമ്മിനെ പരിഹസിച്ചിരിക്കുകയാണ് ശക്തിധരൻ. ഒരു വർഷം മുമ്പത്തെ തലസ്ഥാനത്തെ സി പി എം നേതാക്കളുടെ അന്തപുരങ്ങളിലെ കുശുകുശുപ്പും പരദൂഷണ ചർച്ചയും എന്തായിരുന്നുവെന്നോ? 30 കോടി കൊടുത്ത് സ്വപ്ന സുരേഷിന്റെ നുഖത്തിൽ നിന്ന് കാരണഭൂതനെ രക്ഷിച്ചു തരാമെന്ന് കാരുണ്യം വഴിഞ്ഞൊഴുകിയത് വെറുതെ ആയിരുന്നില്ല. നിങ്ങൾ ഉടൻ ചെന്ന് അതുക്കുമേലെ 10 കോടി കൂടുതൽ കൊടുത്ത് വിദേശത്ത് ഒരു പറുദീസ കൂടി പണിത് സ്വപ്നയുടെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷിച്ചോളാമെന്ന് പറയൂ കെട്ടിയോനെ മരമണ്ട. ഇതല്ലേ കാരണഭൂതനെ മയക്കുവിടി വെക്കാൻ പറ്റിയ സമയം? നീതിപീഠത്തിൽ നിന്നാണ് നീതി ലഭിച്ചതെങ്കിൽ അതിന് പിന്നിൽ മാനവികതയുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ അഹങ്കരിക്കാതിരിക്കാൻ ഓരോ സുമനസും മനസ്സുവയ്ക്കണം. ഈ വിജയത്തിന്റെ അഹങ്കാരത്തിൽ കാലിടറരുത്. അന്ത്യവിജയമായിട്ടില്ല. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്തതുപോലെ അല്ല ഇത്. മനുഷ്യത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു റൌഡി സിംഹാസനത്തിൽ കയറിയിരുന്ന് പക വീട്ടിയപ്പോൾ അതിനെതിരെ പോരാടി നേടിയ വിജയമാണിത്. എവിടെ പോയി തുടർഭരണത്തിന്റെ ചപ്പടാച്ചി? എന്തെന്ത് കൊടും ദ്രോഹങ്ങൾ അനുഭവിച്ച ജനതയുടെ വിജയമാണിത്. എത്ര 1000 കോടികളാണ് അന്തപുരങ്ങളിൽ ഈ ജന്തുക്കൾ പൂഴ്ത്തി വച്ചിരിക്കുന്നത്? കൈതോലപ്പായ ഒരെണ്ണമല്ല, അതും കൊണ്ടുള്ള പോക്ക് കാണണമായിരുന്നു. പിന്നീട് മന്ത്രിയായ ഒരുവന്റെ വാഹനത്തിന്റെ കുതിപ്പ് ഇപ്പോഴും കർണപടങ്ങളിലുണ്ട്. ഇപ്പോഴും അവൻ ആനപ്പുറത്താണ്. പണ്ട് ഒരു ഉടുതുണി സ്വയം കീറിപ്പറിച്ച് കാണിച്ചതിന് കിട്ടിയ പ്രതിഫലമാണല്ലോ മന്ത്രിപദം. കോടികൾ കവർന്ന് ശീലമായിപ്പോയി. ഒരു നാൾ ജനം ഇതെല്ലാം പറിച്ചെടുക്കും, ഉടുതുണി ഉരിഞ്ഞെടുക്കും. ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ കാട്ടിക്കൊടുക്കും. ഒന്നാം തരം വ്യാജ കമ്മ്യൂണിസ്റ്റ്. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പിലുണ്ടായിരുന്നത്. വീണാ വിജയന്റെ കാര്യത്തിൽ പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നിട്ടുണ്ട്. പലരും വലിയ എതിർപ്പ് ഉയർത്തുന്നുണ്ട്. വീണയെ താങ്ങി പാർട്ടിയുടെ മാനം കളയരുതെന്നും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും നേതാക്കൾ പറയുന്നു. കോടിയേരിയുടെ മക്കളുടെ വിഷയത്തിൽ എന്തു നിലപാടാണോ പാർട്ടി സ്വീകരിച്ചത് അതേ നിലപാട് മതി വീണയുടെ കാര്യത്തിലെന്നും നേതാക്കൾ പറയുന്നു. ഇത് പിണറായി കേണിയാകുകയാണ്. ഗോവിന്ദനും ശത്രുപക്ഷത്തേക്ക് നീങ്ങുന്നോ എന്നാണ് പിണറായി ഭയക്കുന്നത്. പാർട്ടി സെക്രട്ടറി കാലുവാരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതാണ് വീണയെ പാടെ തള്ളിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്നലെ വരെ വീണയ്ക്ക് വേണ്ടി മെഴുകിയവർ ഇന്ന് വീണയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തിന് സംസാരിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിണറായിക്ക് പാർട്ടിയിൽ പടയൊരുങ്ങുന്നുണ്ടെന്ന സത്യം മറനീക്കി പുറത്തു വരികയാണ്.